ഹലോ, ഗുഡ് ഈവനിങ്. ഇറ്റ്സ് ഐ ബി എന്ന നമ്മുടെ ചാനലിലെ ഷോ ആഫ്റ്റർ സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നമ്മൾ എല്ലാ ട്രേഡിംഗ് ഡേയ്സിൻ്റെയും വൈകുന്നേരങ്ങളിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു പച്ചയായ അനാലിസിസ് നടത്തുന്നു. അതുപോലെ തന്നെ ചില സ്റ്റോക്ക് സ്പെസിഫിക് ന്യൂസുകളെ കുറിച്ച് മനസ്സിലാക്കുന്നു. അങ്ങനെ അടുത്ത ദിവസത്തേക്ക് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ത് പ്രതീക്ഷിക്കാം എന്നൊരു അനാലിസിസും, അതുപോലെ തന്നെ ഏതൊക്കെ സെക്ടറിലേക്ക് അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റോക്കുകളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം എന്നതിൻ്റെ ചില ടിപ്സുകളും നമ്മളിവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഓക്കെ, നമുക്ക് ഒട്ടും സമയം കളയണ്ട. അപ്പോൾ ഷോ ആഫ്റ്റർ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നിങ്ങളോടൊപ്പം ഞാൻ ഐസക് ബേബി. യെസ്. അപ്പോൾ ഇന്ന് നമുക്ക് സമയം കളയാതെ ഇന്നത്തെ മെയിൻ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ രാവിലെ നമുക്ക് മെയിനായിട്ട് ഉണ്ടായിരുന്ന ഡാറ്റ എന്ന് പറയുന്നത് ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റയാണ്. രണ്ട് ദിവസം മുമ്പ് നമ്മൾ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ പ്രതീക്ഷിച്ചായിരുന്നു. അത് നല്ലൊരു റിസൾട്ടാണ് കാണിച്ചത്. ഇന്ന് നമുക്ക് ഇന്ത്യയിലത്തെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വന്നിട്ടുണ്ട്. അത് 12.07% നമുക്ക് റിസൾട്ട് കാണിച്ചത്. നമ്മൾ എക്സ്പെക്ട് ചെയ്തത് 12.18% വിച്ച് മീൻസ് നമുക്ക് എന്താ പറയുക, ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ കുറവാണ്. മാർക്കറ്റിനെ സംബന്ധിച്ച് അതൊരു ഗുഡ് ന്യൂസ് ആണ്. ഇനി നിഫ്റ്റിനെ കുറിച്ച്, ഇന്ന് നമ്മുടെ മെയിൻ താരങ്ങളായ നിഫ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിഫ്റ്റി ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് ഏതാണ്ട് ഒരു 15.811 ആ റേഞ്ചിലാണ്. ഒരു 10 മണിക്ക് ശേഷമാണ് നിഫ്റ്റി മുകളിലോട്ടുള്ള റാലി സ്റ്റാർട്ട് ചെയ്തത്. നിഫ്റ്റിക്ക് സപ്പോർട്ടായത് മെയിനായിട്ട് IT സെക്ടേഴ്സ്, പിന്നെ കുറച്ച് പ്രൈവറ്റ് ബാങ്കിങ് സെക്ടേഴ്സും ആണ് ഇന്ന് ഹെൽപ്പ് ചെയ്തത്. അങ്ങനെ നിഫ്റ്റി ടോട്ടൽ ഇന്ന് 0.26% അപ്പായിട്ടാണ് ക്ലോസ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റിനെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി ഇന്ന് ചെറിയൊരു ഗ്യാപ് ഡൗണിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ ബാങ്ക് നിഫ്റ്റിയുടെ 35.800 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസിനെ തട്ടി വീണ്ടും പയ്യെ താഴോട്ടിരിക്കുകയാണ് ചെയ്തത്. നിയർലി ഒരു ഫ്ലാറ്റ് ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്യുന്ന വേണ്ടി പറയാം. 0.1% ആണ് ടോട്ടൽ ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്തതിനേക്കാളും അപ്പായിട്ടുള്ളൂ. ഇനി അപ്പോൾ ഇന്നത്തെ മെയിൻ സെക്ടർ, അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നിഫ്റ്റി IT ആണ്. IT വളരെ മെച്ചപ്പെട്ട പെർഫോമൻസ് ആണ് ഇന്ന് ഓൾമോസ്റ്റ് എല്ലാ IT കമ്പനീസും കാഴ്ചവെച്ചത്. IT നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു, നമ്മൾ ഈ ന്യൂസ് സ്റ്റോക്ക് സ്പെസിഫിക് ന്യൂസുകൾ കൺസിഡർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ MindTree എന്ന് പറയുന്ന കമ്പനിയുടെ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ അത് മെൻഷൻ ചെയ്തായിരുന്നു. MindTree ഇന്ന് ടോട്ടാലിറ്റിയിൽ 8% ആണ് ഹൈക്ക് അയക്കണം. 8%. പിന്നെ അതുപോലെ തന്നെ മറ്റ് IT മേജർ റിസൾട്ടുകളെന്ന് വന്നത്, റിസൾട്ട് അല്ല പെർഫോമൻസ് അയച്ചു വെച്ചത്, വിപ്രോ 7% അപ്പായിട്ടുണ്ട്. ആക്ച്വലി വിപ്രോ 52-week ഹൈ റേഞ്ചിലേക്കാണ് എത്തിയേക്കണം. പിന്നെ എംഫസിസ് എന്ന് പറഞ്ഞ കമ്പനി, അത് ഏതാണ്ട് 8.4%. കോഫോർജ് എന്ന് പറഞ്ഞ കമ്പനി 4.9%. LTI 4.9%. ഇപ്പം ഇതൊക്കെയാണ് ഇന്ന് മേജറായിട്ട് IT പെർഫോമൻസ് വെച്ചത്. പിന്നെ ഇൻഫോസിസിൻ്റെ റിസൾട്ട് ഔട്ടായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞായിരുന്നു ഇൻഫോസിസിൻ്റെ റിസൾട്ട്, ഇന്നലെ എനിക്ക് തോന്നുന്നു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിരുന്നു. ഞാൻ നാളെ ആയിരിക്കും ഇൻഫോസിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞ്, അത് തെറ്റായിരുന്നു. നാളെ വിപ്രോടെയാണ് ഇന്ന് ഇൻഫോസിസിൻ്റെ. അപ്പോൾ ഇൻഫോസിൻ്റെ റിസൾട്ട് നിയർലി ഒരു 5,195 crore rupees പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത ഒരു റിസൾട്ടാണ്, പക്ഷെ എക്സ്പെക്ടേഷൻ്റെ അത്ര വന്നിട്ടുണ്ടായില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം TCS കണ്ടു. TCS നല്ലൊരു റിസൾട്ട് നമ്മൾ പറയുമ്പോൾ ഉണ്ടായി, 9,000 something crore പ്രോഫിറ്റ് ആയിരുന്നു. പക്ഷേ എക്സ്പെക്ടേഷൻ്റെ അത്ര വരാത്തതുകൊണ്ട് TCS പിറ്റേ ദിവസം തൊട്ട് ചെറിയൊരു ഡൗൺ മൂവ്മെൻ്റ് ആണ് കാണിച്ച്. ഇൻഫോസിസിൻ്റെ റിസൾട്ട് ഇതാണ്, പോസിറ്റീവ് റിസൾട്ട് ആണെങ്കിലും നോട്ട് അപ് ടു എക്സ്പെക്ടേഷൻ. പറയില്ല, നമുക്ക് നാളെ നമ്മൾ മാർക്കറ്റിൽ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു എങ്ങനെയായിരിക്കും പെർഫോമൻസ് എന്നുള്ളത്. പിന്നെ LNT സ്റ്റോക്കുകൾ, ജെഫ്രീസിന് LNT സ്റ്റോക്കിൽ സ്റ്റേക്ക് എടുക്കാൻ, അതായത് അവർ ഷെയർ എടുക്കാൻ താല്പര്യപ്പെടുന്നതിനെ അറിയിച്ചതിനെ തുടർന്ന് 2% ഇന്ന് അപ്പായിട്ടുണ്ട്. പിന്നെ ഇന്നലെ നമ്മൾ ന്യൂസിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ ഒരു സെക്ടർ ഉണ്ടായിരുന്നു, ഇന്നലെയാണോ മിനിഞ്ഞാന്നാണെന്ന് ഓർക്കുന്നില്ല, ടയർ സെക്ടേഴ്സിൽ നമ്മൾ പേരെടുത്ത് പറഞ്ഞ ഒന്ന് രണ്ട് സ്റ്റോക്കുകളുണ്ട്. അതിൽ ഒരു ഗുഡ് ന്യൂസ് ഉള്ളത് സിയറ്റയേഴ്സ് MNM കമ്പനി അവരുടെ പുതിയ XUV ആയ ബൊലേറോയുടെ 7-seater XUV വേണ്ടിയിട്ട് സിയറ്റ് കമ്പനിയായിട്ട് ടൈപ്പ് ആയതിനെ തുടർന്ന് ഇന്ന് 5.2% CATIS അപ്പായേക്കണം. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ന്യൂസുകൾ പ്രത്യേകം മൈൻഡ് ചെയ്യാനും ആ സ്റ്റോക്കിൽ ഫോക്കസ് ചെയ്യാനും നമ്മളെല്ലാവരോടും പറയുന്നത്. എനിവേ, കുറേ പേർക്കെങ്കിലും അതൊരു നല്ല പ്രോഫിറ്റബിൾ ആയെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ദെൻ നമ്മൾ JSW Steel, അവർ 5,000 crore rupees ഇക്വിറ്റി ഷെയർ റേസിംഗ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു ന്യൂസ് വന്നായിരുന്നു. അവരുടെ മൊത്തത്തിൽ 3% സ്റ്റോക്കിനത് അപ്പായി. പിന്നെ ITC കമ്പനി,
അവര് പുതുതായിട്ട് ബൊട്ടീക് ലൈഫ് സ്റ്റൈൽ ഹോട്ടൽ സെഗ്മെന്റിലേക്ക് ഒരു പുതിയ ബ്രാൻഡോട് കൂടി എൻ്റർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു എന്നാണ് പറയുന്നത് ITC. അപ്പോൾ ഈ ന്യൂസ് ITC സ്റ്റോക്കിന് ടോട്ടലി 1.1% അപ്പായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ITC ആയിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ, അവർ ഈ നിക്കോട്ടീൻ അതുപോലെ തന്നെ നിക്കോട്ടീൻ ഡെറിവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഡെറിവേറ്റീവായിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ ഡിമാൻഡിനെ തുടർന്ന് അവർ പുതിയ ഫാക്ടറി സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അത് ഹെവി മാർജിനുമാണ്, ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഭയങ്കര ഡിമാൻഡുമുള്ള പ്രോഡക്ട്സ് ആയിരിക്കും. അപ്പോൾ അത് ഫ്യൂച്ചറിൽ ITC നല്ലൊരു അപ് മൂവ്മെൻറ്റിലേക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇന്നലെ അതുപോലെ തന്നെ ചർച്ച ചെയ്തായിരുന്ന ഒന്ന് രണ്ട് സ്റ്റോക്കുകളാണ്, സ്റ്റോക്ക് മാർക്കറ്റായിട്ട് റിലേറ്റ് ചെയ്ത സ്റ്റോക്കുകൾ. നമ്മൾ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, CDSL പറഞ്ഞായിരുന്നു, BSE പറഞ്ഞായിരുന്നു, ക്യാംസ് MCX ഒക്കെ നമ്മൾ ഇന്നലെ മെൻഷൻ ചെയ്തായിരുന്നു. അതിൽ ക്യാംസ് ഇന്ന് 14% ഇന്ന് അപ്പായിരിക്കുന്നത്. അതുപോലെ തന്നെ CDSL 3.9% അപ്പായിട്ടുണ്ട്. പിന്നെ ഐസിൽ എന്ന് പറഞ്ഞ കമ്പനിക്ക് ഇന്ന് നിയർലി 9.4% അപ്പായിട്ടുണ്ട്. പിന്നെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഒരു റാലിയിലാണ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, കുറച്ച് സ്റ്റോക്കുകൾ നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്തായിരുന്നു. അപ്പോൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ഒരു ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സ്പോർട്ട് ടാക്സിൻ്റെ റിബേറ്റ് ഗവൺമെൻറ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാൻ, അതായത് ഗവൺമെൻറ് സെക്ഷനിലെ എക്സ്പോർട്ട് ടാക്സ് വീണ്ടും റിബേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനമായി. അത് ഈ ടെക്സ്റ്റൈൽ സെക്ടറിന് വീണ്ടും ഒരു ഗുഡ് ന്യൂസ് ആണ്. ഇന്ന് നമ്മൾ പറഞ്ഞ സ്റ്റോക്കുകൾ ഒന്ന് വെൽസ്പൺ ഇന്ത്യ 4.3% അപ്പായി, പിന്നെ കിറ്റെക്സ് 4-ാമത്തെ ദിവസം കൊണ്ട് വീണ്ടും UC അടിച്ചു, ടോപ്പായി, 10% കയറി, പിന്നെ KPR മിൽസ് 1.2% അപ്പായിട്ടുണ്ട്. പിന്നെ ഇന്ന് നമ്മുടെ സുമാറ്റോ എല്ലാവരും കേട്ട് പരിചയം ഉണ്ടാവും അല്ലേ, നമ്മുടെ സുമാറ്റോയുടെ IPO ആയിരുന്നു ഇന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ സുമാറ്റോ IPO ഫുൾ സബ്സ്ക്രിപ്ഷൻ ഫില്ലായതാണ് ഡാറ്റാസ് വന്നേക്കണം. ഓക്കെ, ദെൻ മാരിക്കോ എന്ന് പറഞ്ഞ കമ്പനീനെ കുറിച്ച് നമ്മൾ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഒരു പ്രാവശ്യം ചർച്ച ചെയ്തായിരുന്നു. മാരിക്കോ ആപ്കോസ് നാച്ചുറൽസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ 60% സ്റ്റോക്ക് മേടിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ന്യൂസ് വരികയുണ്ടായി 2 വർഷം കൊണ്ട്. ഈ വർഷം ഏതാണ്ട് 57% ബാലൻസ് 2023 അവർ ആ സ്റ്റോക്ക് വാങ്ങിക്കും എന്നൊരു ന്യൂസ് ഔട്ടായിട്ടുണ്ട്. മേ ബി മാരിക്കോ ചെറിയൊരു അപ് മൂവ്മെൻ്റ് ആണ് ഇന്ന് കാണിച്ചത്. അപ്പോൾ മാരിക്കോയിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാവുന്ന നല്ലൊരു സ്റ്റോക്കായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യണം. അതുമാത്രമല്ല, മാരിക്കോ എന്ന് പറയുന്നത് നല്ല ഫണ്ടമെൻ്റൽസ് ഉള്ള, നമുക്ക് ലോങ് ടൈമിലേക്ക് എന്നും നോക്കാൻ പറ്റുന്ന നല്ലൊരു കമ്പനിയാണെന്നാണ് പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം. ഇനി മാർക്കറ്റ് ഇനിയിപ്പോൾ ഇന്നത്തെ കഴിഞ്ഞു, നാളെ നമുക്ക് എന്താണ് പ്രതീക്ഷിക്കാൻ സാധിക്കണം? നാളത്തെ സിറ്റുവേഷൻ ഉള്ള നാളെ നമുക്കറിയാം വ്യാഴാഴ്ചയാണ്, സ്റ്റോക്ക് മാർക്കറ്റിൽ വ്യാഴാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക്ലി എക്സ്പയറി ഡേയ്സ് ആണ്. അപ്പോൾ ജൂണിനെ അപേക്ഷിച്ച് ജൂലൈ മാസം കുറച്ചും കൂടി വോളറ്റാലിറ്റി കാണിക്കുന്നുണ്ട്. ജൂൺ മാസം എക്സ്പയറി ഡേറ്റിലായാലും ഒരു എന്താ പറയുക, ഒരു ഫ്ലാറ്റ് ആണ് എന്ന വോളറ്റാലിറ്റി അല്ല എന്ന ആ ഒരു ലെവലിലൊക്കെ ആയിരുന്നു പോയിരുന്നത്. അപ്പോൾ ജൂലൈയിൽ കുറച്ച് വോളറ്റാലിറ്റി കാണിക്കുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റി 35,800 എന്ന് പറഞ്ഞാൽ അവരുടെ കുറേ നാളത്തെ, അത് എനിക്ക് തോന്നുന്നു മാർച്ചിന് ശേഷം 35,800 പൊട്ടിച്ച് മുകളിലോട്ട് പോയിട്ടില്ല ബാങ്ക് നിഫ്റ്റി. അപ്പോൾ 35,800 ഇതിപ്പോൾ 4-ാമത്തെ പ്രാവശ്യവും ടച്ച് ചെയ്തിട്ട് താഴോട്ട് ഇറങ്ങി. നമ്മൾ പണ്ടൊരു എക്സാമ്പിൾ നമ്മൾ ഈ സീരീസിൽ പറഞ്ഞായിരുന്നു, നമ്മൾ ഒരു സ്ഥലത്ത് ഒരു ഹാർഡായിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു ചുറ്റി വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഹിറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? അടിച്ചടിച്ച് നമ്മൾ അടിക്കുന്ന സാധനത്തിൻ്റെ ബലം കുറഞ്ഞത് ലാസ്റ്റ് പൊട്ടിപ്പോവും എന്ന് പറഞ്ഞതുപോലെ ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ 4-ാമത്തെ പ്രാവശ്യം 35,800 എന്ന് പറഞ്ഞ സ്ഥാനത്ത് അടിച്ച് നിൽക്കുകയാണ്. ഇനി അടുത്ത 5-ാമത്തെ പ്രാവശ്യം അത് പൊട്ടിച്ച് മോളി പോവോ, നമുക്ക് വെയിറ്റ് ആൻഡ് സീ, അത്രയും പറയാൻ പറ്റുള്ളൂ. പിന്നെ IT ഇന്ന് നല്ല സപ്പോർട്ടായിരുന്നു. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നിഫ്റ്റിക്ക് ITയുടെ സപ്പോർട്ട് 15,800 റേഞ്ചിൽ നിൽക്കാൻ പറ്റി. എന്നാലും നിഫ്റ്റിയുടെ ഓൾ ടൈം ഹൈയിലേക്ക് എത്തിയിട്ടില്ല നിലവിൽ ഇതുവരെ. നാളെ അല്ലെങ്കിൽ ഈ ആഴ്ച ഓൾ ടൈം ഹൈ മേടിക്കുമെന്നുള്ളത് നമ്മൾ നോക്കി കാണണം, കാരണം ഇനിയും റിസൾട്ടുകൾ വരാനിരിക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റിലയൻസും ഇവ ഇപ്പോഴും 2,100 റേഞ്ചിൽ നിന്ന് മുകളിലോട്ട് കയറാൻ പറ്റിയിട്ടില്ല, അത് ഒരു സ്ലീപ്പിംഗ് ജയന്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നു. കൂടെ HDFC ബാങ്കും HDFCയുടെ 1,500 എന്ന് പറയുന്ന റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. 1,500-1,520 ആണ് HDFC ബാങ്കിൻ്റെ ഒരു മേജർ ലെവല്. അത് പൊട്ടിച്ച് മുകളിലോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിഫ്റ്റിയിൽ നല്ലൊരു അപ് മൂവ്മെൻ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി FII DII ഡാറ്റാസ്, FII ഇന്ന് ഒരു നല്ലൊരു സെല്ലിംഗ് ആണ് നടത്തിയത്. 1,303 കോടി രൂപയുടെ 1,303.95 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. DIS കണ്ടിന്യൂസ്ലി ബൈങ് ഇന്ന് 1,335 കോടി രൂപയുടെ ബൈങ്. രണ്ടും ഏകദേശം ഒരു സമാസമ റേഞ്ചിലാണ് കിടന്ന് കളിക്കുന്നത്. ഇനി നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ
യു എസ് മാർക്കറ്റ്, യൂറോപ്യൻ മാർക്കറ്റ്, ഏഷ്യൻ മാർക്കറ്റ്, എസ് ജി എക്സ് നിഫ്റ്റി ഓൾമോസ്റ്റ് റെഡിലാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു യു എസിൽ ഇൻഫ്ലേഷൻ, പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ മൊത്തത്തിൽ മാർക്കറ്റിനെ ബാധിക്കാൻ ചാൻസസ് ഉണ്ടെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ റിസൾട്ടുകൾ കാണിക്കുന്നത്. എനിവേ, നാളെ നമ്മൾ ഇതുവരെയുള്ള സിറ്റുവേഷനാണ് പറഞ്ഞത്. ഇനി നാളെ രാവിലെ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് നമ്മുടെ ടൈമിങ്ങിൻ്റെ സമയത്ത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കറിയാം, നമുക്ക് നോക്കാം. നാളെ നമുക്ക് എക്സ്പയറിയാണ്, ഗ്ലോബൽ മാർക്കറ്റിൽ റെഡിലാണ്. ഒ എ അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഒ എ അനാലിസിസ് ബാങ്ക് നിഫ്റ്റിയിൽ 36,000 തന്നെയാണ് മേജർ ടോപ്പ്, താഴെ 35,500. നിഫ്റ്റിയിൽ 16,000-15,900 ആ റേഞ്ച് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. പിന്നെ താഴത്തെ ലെവൽ 15,700 റേഞ്ചിലാണ് നിഫ്റ്റിയിൽ പുട്ട് ഓപ്ഷൻസ് വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ എല്ലാ ടെക്നിക്കൽ അനാലിസിസും കാണിക്കുന്നത് മാർക്കറ്റിനൊരു അപ്പ് മൂവ്മെൻ്റ് ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. എനിവേ, നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എന്തായിരിക്കും കറക്റ്റ് മാർക്കറ്റിൻ്റെ റെസ്പോൺസ് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ മേജർ ന്യൂസുകൾ. അപ്പോൾ നിങ്ങൾ പരിപാടികൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും നമ്മൾ ഇതുപോലെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ചില സ്റ്റോക്കുകൾ സെപ്പറേറ്റ് ആയിട്ട്, മീൻസ് സ്പെസിഫിക് ആയിട്ട് ഫോക്കസ് ചെയ്യാനും ആ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റും കാണുമ്പോൾ നല്ലൊരു എൻട്രി എടുക്കാനും നല്ല പ്രോഫിറ്റ് എടുക്കാനും സഹായിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സജഷൻസും വീഡിയോൻ്റെ താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക. ഓക്കെ, അപ്പോൾ ഇനിയും നിങ്ങൾക്ക് പുതിയ വാർത്തകളുമായിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.